വിദ്യാർത്ഥി, എന്തായിരുന്നു പ്രോസിക്യൂഷൻ കേസ്? പ്രോസിക്യൂഷൻ കേസ് ടി പി ചന്ദ്രശേഖരൻ സി പി എം വിട്ട് ആർ എം പി എന്നുള്ള പാർട്ടി രൂപീകരിക്കുകയും അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തതിന്റെ വൈരാഗ്യം മൂലം ഗൂഢാലോചന നടത്തി ക്രൂരമായി ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയെന്നാണ്. സി പി എം വിട്ടതാണ് പ്രശ്നം, വേറെ പാർട്ടി ഉണ്ടാക്കിയതാണ് പ്രശ്നം. അവിടെയാണ് മുഖ്യമന്ത്രി പോയി പറഞ്ഞത് ഇയാൾ കുലംകുത്തിയാണെന്ന് പറഞ്ഞത് പാർട്ടി വിട്ടതിൽ. ആ ഗൂഢാലോചന സംശയാതീതമായി തെളിയിക്കപ്പെട്ടു, വിചാരണ കോടതിയിൽ തന്നെ തെളിയിക്കപ്പെട്ടു ആ കേസ്, ആ പ്രോസിക്യൂഷൻ കേസ്. ഇപ്പോ വീണ്ടും ഹൈക്കോടതി അത് ശരിവെക്കുകയും വിചാരണ കോടതി വെറുതെ വിട്ട രണ്ടുപേരും കൂടി ശിക്ഷാർഹരാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്ത് ആ പ്രോസിക്യൂഷൻ കേസ് ബലപ്പെട്ടു. ആകാശത്ത് നിന്ന് വേറെ ആളുകൾ വന്നിറങ്ങി കൊന്നതല്ല, സി പി എംകാർ കൊന്നാണ്. സി പി എമ്മിന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാർ, കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അറിയപ്പെടുന്ന നേതാക്കന്മാർ ഗൂഢാലോചന നടത്തി ചെയ്തതാണ്. അവർ തമ്മിലുള്ള സംഭാഷണം, ക്വട്ടേഷൻ സംഘവും ഈ പാർട്ടി നേതാക്കന്മാരും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം അടക്കമുള്ള സംഭവങ്ങൾ തെളിവായി ശേഖരിച്ചുകൊണ്ടാണ് സംശയാതീതമായി ഈ കാരണം കൊണ്ടാണ് കൊന്നതെന്ന് തെളിയിച്ചത്. പിന്നെ എന്ത് ചെയ്യാനാണ് ഇനി പറയുന്നത്? എനിക്ക് ചോദിക്കാനുള്ളത്, മാസപ്പടി വിവാദത്തിൽ അഞ്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുകയാണ്. അഞ്ച് പ്രധാനപ്പെട്ട ചോദ്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിയമസഭയിൽ വെച്ച് മറ്റ് ചില ഏജൻസികൾ കൂടി നേരത്തെ ഈ അന്വേഷണം നടത്തിയിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്ന് ഞാൻ ചോദിച്ചു ഏതെല്ലാം ഏജൻസികളാണ് അന്വേഷിച്ചതെന്ന് മുഖ്യമന്ത്രി പറയണമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മൌനം പാലിച്ചു. ഇപ്പൊ കർണാടക ഹൈക്കോടതി വിധിയിൽ 2021 ജനുവരിയിൽ ഇ ഡി നൽകിയ വിവരം അനുസരിച്ചിട്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഈ കാര്യം അന്വേഷിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2021 ഇ ഈ കേസ് അന്വേഷണം ആരംഭിച്ചിരുന്നു, വ്യക്തമാണല്ലോ. എന്നിട്ട് എങ്ങനെയാണ് 3 കൊല്ലക്കാലം ഈ അന്വേഷണത്തെ മൂടി വച്ചത്? സിപിഎമ്മും ബിജെപിയും തമ്മിലുള്ള ധാരണ പ്രകാരം അല്ലേ ഈ 3 കൊല്ലക്കാലം ഈ സംഭവത്തിൽ എക്സാലോജി കമ്പനിയെക്കുറിച്ചുള്ള ഇ അന്വേഷണം തടസ്സപ്പെട്ടു പോയത്? വേണമെങ്കിൽ അതിന് ഇടനിലക്കാരായി നിന്ന ബിജെപിക്കാർക്കും ആദ്യത്തെ ചോദ്യത്തിന് വേണമെങ്കിൽ ഉത്തരം നൽകാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം ഒരു സർവീസും പ്രൊവൈഡ് ചെയ്യാതെയാണ് എക്സാലോജി കമ്പനി ഈ പണം മുഴുവൻ വാങ്ങിച്ചത്. അതാണ് അതിന്റെ കേസ്, യഥാർത്ഥ കേസ് അത് തന്നെയാണ്. അവരുടെ അക്കൌണ്ടിലേക്ക് പണം വന്നു ഒരു സർവീസും ചെയ്ത് കൊടുക്കാതെ. ഈ കേസ് സംബന്ധിച്ച് ഒരു തെളിവ് ഹാജരാക്കാൻ നേരത്തെ ഇന്റർീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ അനുമതി നൽകിയില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇപ്പൊ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ വേർഡിക്ട് പുറത്തു വന്നതോടുകൂടി എല്ലാ അവസരങ്ങളും എക്സാലോജി കമ്പനിക്ക് നൽകിയിരുന്നു എന്ന് വ്യക്തമായി. അപ്പൊ ഏതൊക്കെ ഏജൻസികളാണ് യഥാർത്ഥത്തിൽ ഈ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാൻ തയ്യാറുണ്ടോ? അതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഈ ഹൈക്കോടതി വിധി പറയുന്നുണ്ട് സി എം ആർ എല്ലിന് പുറമെ നിരവധി സ്ഥാപനങ്ങൾ എക്സാലോജിക്കിലേക്ക് മാസപ്പടിയായി പൈസ അയച്ചിരുന്നു എന്ന്. എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൌണ്ട് വ്യക്തമാണ്, എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൌണ്ടിൽ വ്യക്തമാണ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോൾ വളരെ വ്യക്തമാണ്. നിരവധി കമ്പനികൾ മാസപ്പടി അയച്ചിരുന്നു, മാസപ്പടി എന്ന് തന്നെ പറയണം, എല്ലാം റെഗുലർലി ഓൾമോസ്റ്റ് എവറി മന്ത് എന്ന് മാസപ്പടിയായിട്ട് അയച്ചിരുന്നു. ആ സ്ഥാപനങ്ങൾ സി എം ആർ എൽ കൂടാതെയുള്ള ആ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാമോ? 4, ഈ എക്സാലോജിക്കിന് മാസപ്പടി കൊടുത്തിരുന്ന ഈ കമ്പനി, രജിസ്ട്രാർ ഓഫ് കമ്പനി ബാങ്ക് അക്കൌണ്ട് വഴി തെളിയിച്ച ഈ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നികുതി ഇളവ് നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാം. ഇവർക്ക് മാസപ്പടി കൊടുത്തതിന് പകരമായി ഈ സ്ഥാപനത്തിലേക്ക് പണമയച്ച സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും നികുതി ഇളവ് കൊടുത്തിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം. 5-ാമത്തെ ചോദ്യം, സി എം ആർ എല്ലിനെ തന്നെ ഉടമകളുടെ കീഴിലുള്ള എൻ ബി എഫ് സി ഉണ്ട്, നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനി എംപവർ ഇന്ത്യ. എംപവർ ഇന്ത്യയിൽ നിന്ന് വലിയ തുക ലോണായി എക്സാലോജിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഈ
നടപടിക്രമങ്ങളിലൂടെ മനസ്സിലാകുന്നത് ആ ലോൺ എടുത്ത തുകയിൽ ഗണ്യമായ ഒരു ഭാഗം കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നാണ്. കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. എംപവർ ഇന്ത്യ എന്ന് പറയുന്ന NBFC യിൽ നിന്ന് എക്സാലോജി കമ്പനി ലോൺ എടുക്കുന്നു. ഈ CMRL ഉടമസ്ഥയിൽ തന്നെയുള്ള കമ്പനിയാണ്. പക്ഷേ ലോൺ എടുത്ത ഗണ്യമായ തുക എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ആ പണം എവിടെ പോയി? ഈ 5 കാര്യങ്ങളും മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു.